ഹലോ, എല്ലാവർക്കും വെൽക്കം. പുടിയൻഷി, ഞാൻ ഇന്ന് ഇവിടെ ഒരു ലിവർ വെക്കാൻ വേണ്ടിയിട്ടുള്ള ലിവറാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ആടിൻ്റെ ലിവറാണ്, കണ്ടോ. ഇത് നമുക്ക് നന്നായി വാഷ് ചെയ്തിട്ട് മുറിച്ചെടുക്കാനുണ്ട്. എന്തിനാ നന്നായി വാഷ് ചെയ്യണം. ഇത് ഉണ്ടാവും, ഇതിൽ ഒരു നെയ്യൊക്കെ ഉണ്ടാവും. ഇത് വേണമെങ്കിൽ എടുത്താൽ മതി. ഉണ്ടാവും ഇതെല്ലാം ഉണ്ടാവും. ആടിൻ്റെ ഇത് വാങ്ങുമ്പോൾ എല്ലാം കിട്ടുന്നുണ്ടാവും. ഇതിങ്ങനെ കിട്ടും. നമുക്ക് ഇപ്പോൾ നന്നായി വാഷ് ചെയ്തെടുക്കുക. നന്നായി വാഷ് ചെയ്യണം. നന്നായി വെള്ളം ഒഴിച്ച് വാഷ് ചെയ്യാൻ വേണം. എനിക്ക് നല്ല വൃത്തിയായിരിക്കുള്ളൂ. നന്നായി വാഷ് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇനി ലിവറൊക്കെ കഴുകിയത് ഞാനത് ശരിക്ക് മുറിച്ച് നല്ല പീസൊക്കെ ആക്കി കൂടെ കൊടുവച്ചിട്ടുണ്ട്, കണ്ടോ. ഇത് പിന്നെ ഒന്നുകൂടെ വാഷ് ചെയ്തിട്ട് എടുത്തതാണ്. നന്നായി വാഷ് ചെയ്യണം. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, 1 ടീസ്പൂണ് മഞ്ഞളിൻ്റെ പൊടി ഉണ്ട്, 2 ടേബിൾസ്പൂണ് പച്ചമല്ലി പൊടിച്ചതുണ്ട്, പിന്നെ 1 ടീസ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഉണ്ട്, 1 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി ഉണ്ട്, പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചത് എടുത്തിട്ടുണ്ട്. ഉപ്പ് നമുക്ക് ആവശ്യം പോലെ ഇട്ട് കൊടുക്കാം. 1 തുടങ്ങെളുത്തുള്ളിയുണ്ട്, 1 കഷ്ണം ഇഞ്ചിയുണ്ട്, പിന്നെ ഉള്ളി, സവാള 1 സവാള എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലകളൊക്കെ ഇതിൽ കുഴച്ചെടുക്കാം, കണ്ടോ. ആദ്യം ഞാൻ കാണിച്ചു തരാം, വേണ്ടോ. മസാലകളൊക്കെ ഇതിലിട്ടിട്ടുണ്ട്. ഇനി ലിവർ മുറിച്ചത് നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഒരു കൊട്ടണെങ്കിൽ സുഖമാണ്. വെള്ളമൊക്കെ അങ്ങ് വെക്കുള്ളൂ. ഇനി ഇതിനെ നന്നായി ഒന്ന് എല്ലാം ഒന്ന് ഓയിപ്പിച്ചെടുക്കാം നമുക്ക്. എല്ലാം നല്ലോണം ചേർത്തെടുക്കണം, എന്നെങ്കിലേ ശരിയാവുള്ളൂ. ഇത് നല്ലോണം ചേർത്തെടുത്തിട്ടുണ്ട്. ഞാൻ അടുപ്പത്ത് കുക്കർ വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഇപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഓയിലും ചൂടായി വന്നിട്ടുണ്ട്.
അതിലേക്ക് നമുക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. നല്ലോണം ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് സവാള വേഗം മൂത്ത് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ സവാള മൂത്ത് വന്നിട്ടുണ്ട്. ഒരു കഷ്ണം ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കഷ്ണം പട്ട, രണ്ട് മൂന്ന് കഷ്ണം കരിയാമ്പൂ. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ലിവർ ഇട്ട് വെക്കാം. നല്ലോണം കുഴച്ച് വെച്ച് കഴിഞ്ഞു ഇതൊക്കെ ഒന്ന് അരച്ചി കൊടുക്കാം. ഒന്ന് പൊരിഞ്ഞതിൻ്റെ ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് അടുപ്പത്ത് കിടന്ന് എല്ലാം പൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ കാണിച്ചു തരാം. ഇത് പൊരിഞ്ഞിട്ട് ഇതിൽ തന്നെ വെള്ളം വന്നിട്ടുണ്ട് കണ്ടോ. ഇനി അധികം വെള്ളമൊന്നും വേണ്ട. ഞാൻ ഈ പാത്രം കുഴച്ച് വെച്ച പാത്രത്തിലുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കണ്ടോ. അപ്പം നമുക്കിത് മൂടിക്കൊടുക്കാം. മൂടിയിട്ട് കാണിച്ചു തരാം. അത് മൂടി വെച്ചിട്ടുണ്ട് കണ്ടോ. ഇത് വന്നിട്ട് കാണിച്ചു തരും. ഇപ്പം നമ്മൾ ലിവർ വെന്ത് വന്നിട്ടുണ്ട്. അത് കണ്ടോ. അത് ചൂടാതെ ഞാൻ കുക്കർ തുറന്നു. ഇനി നമുക്ക് ഇത് വേറെ കുറച്ച് കുറച്ച് ചെറിയ ഉള്ളിട്ടിട്ട് ഒന്ന് തൂങ്ങി മൂപ്പിച്ചിട്ട് വരട്ടിയെടുക്കാം. ഞാൻ വരട്ടി വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളിട്ടിട്ട് കാണിച്ചു തരാം. ഇപ്പം എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ചെറിയ ഉള്ളി തുറക്കുന്നുണ്ട്. ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വരട്ടെ. എന്നിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടോ ചെറിയ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ രണ്ട് മൂന്ന് മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് നമ്മൾ തീരെ ചുവന്ന മുളക് ഇട്ടിട്ട് ചെയ്യാം. കണ്ടോ ഞാൻ കുരുമുളക് ഇട്ടിട്ടാണ് മാത്രം ഇട്ടിട്ടാണ് വെച്ചിട്ടുള്ളത്. ചുവന്ന മുളകിൻ്റെ പൊടി ഇട്ടിട്ടേയില്ല. വെള്ളത്തിൽ വെള്ളം വലിയ വെള്ളമൊന്നുമില്ല. നല്ലോണം വരണ്ട് വന്നിട്ടുണ്ട് കണ്ടോ. എനിക്ക് ഈ ഓഫാക്കാം. ഞാൻ പാത്രത്തിലേക്ക് സേവ് ചെയ്തിട്ട് കാണിച്ചു തരാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതുപോലെയൊക്കെ വെച്ച് നോക്കണേ. ഇപ്പം ഞാനിവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. നമ്മുടെ ലിവർ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. എല്ലാം നല്ല വരണ്ട് വന്നിട്ടുണ്ടോ. ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാട്ടെ. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ മതി. നമ്മളെ ചുവന്ന മുളക് ഇടാണ്ട് കുരുമുളക് മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കിയാൽ മതി. നല്ല ജീരകം കുരുമുളകൊക്കെ ഇട്ടിട്ട്
നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കണ്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. നല്ല ടേസ്റ്റ് ഉള്ളൊരു ലിവർ വരട്ടിയതാണ് ഇത്. ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കണം. ഓക്കെ ബൈ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ഫുഡ് ഇൻഷി.